മുസ്ലിം ഡൈനാസ്റ്റിയുടെ ചരിത്രം വിവരിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ അധ്യായം കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ് കാലിതിൻ്റെ മുസ്ലിം സൈന്യം ആ സൈന്യം ഇപ്പോൾ വലജ എന്ന് പറയുന്ന പേർഷ്യയിലെ ഒരു നഗരത്തിൻ്റെ വളരെ അരികിലാണ് വർഷം അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് എ ഡി അല്ലെങ്കിൽ അറുനൂറ്റി മുപ്പത്തി മൂന്ന് സിഇ തൊട്ടരികിലാണ് വലജ വലജയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ അന്തർസാഗർ എന്ന് പറയുന്ന ഒരു കമാൻഡറും ആ കമാൻഡറിൻ്റെ സൈന്യവുമുണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് തൊട്ടരികിൽ തന്നെ മുസ്ലിംസിൻ്റെ സൈന്യം എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് സ്കൗട്ടുകളുടെ സഹായത്താൽ അവിടെ എത്രത്തോളം കാലാൽപ്പടെയുണ്ടെന്നും എത്രത്തോളം കുതിരപ്പടയുണ്ടെന്നും വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ പെട്ടെന്ന് പോയി ആക്രമിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ധാരണയും അന്തർസാഗറിനുണ്ട് അന്തർസാഗർ കാത്തു നിൽക്കുകയാണ് കാരണം അവിടേക്ക് അവരെ സംരക്ഷിക്കാനായിട്ട് മറ്റൊരു സസാനിഡ് അല്ലെങ്കിൽ മറ്റൊരു പേർഷ്യൻ സൈന്യം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാൻ്റെ കീഴിലുള്ള സൈന്യമാണ് അവർ അധികം വൈകാതെ ഇവിടെ എത്തിച്ചേരുന്നതാണ് പക്ഷേ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് കാത്തിരിക്കാമെന്ന് തന്നെ അന്തർസാഗർ തീരുമാനിക്കുകയാണ് അങ്ങേ സൈഡിൽ കാലജിൻ്റെ സൈന്യമാണുള്ളത് അവർ വളരെയധികം അവശരാണ് കാരണം വലിയൊരു യാത്രയ്ക്ക് ശേഷമാണ് അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് വിശ്രമം അത്യാവശ്യമാണ് വിശ്രമിക്കാൻ തന്നെയാണ് കാലിത് തൻ്റെ ഒപ്പമുണ്ടായിരുന്ന സൈനികരോട് പറയുന്നത് അവരവിടെ ഒരു തമ്പ് സ്ഥാപിച്ച് അവിടെ വിശ്രമിക്കുകയാണ് അവർക്കറിയാം ബഹുമാൻ്റെ സൈന്യം അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബഹുമാൻ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ വലിയൊരു സൈന്യമായിട്ട് ഈ സസാനിറ്റ്സ് മാറുന്നതാണ് അവരെ തോൽപ്പിക്കാൻ അല്പം പ്രയാസമാണ് എന്തായാലും ആ രാത്രി പൂർണ്ണമായിട്ടും അവിടെ വിശ്രമിക്കാൻ മുസ്ലിംസ് തീരുമാനിക്കുകയാണ് അടുത്ത ദിവസം പ്രഭാതം പൊട്ടിപ്പുറപ്പെട്ടു താൽ ഇത് നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയാണ് ആക്രമണം ഇപ്പോൾ തന്നെ ആരംഭിക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമം ലഭ്യമായിട്ടുണ്ട് ബഹുമാൻ്റെ സൈന്യം ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല പക്ഷേ എപ്പോൾ വേണമെങ്കിലും അവർ എത്തിച്ചേരാം അവരെത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ഇവിടെ യുദ്ധം ആരംഭിച്ചിരിക്കണം ആ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ സാധ്യമായിരിക്കണം അല്ലെങ്കിൽ നമുക്കൊരിക്കലും അവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സൈനികരുമായിട്ട് മുന്നോട്ട് വരികയാണ് കാലിദ് മുന്നിൽ യുദ്ധം നടക്കുന്ന ആ ഭൂമി നമുക്കൊന്ന് പരിചയപ്പെടാം സസാനിറ്റ്സ് നിൽക്കുന്ന പ്രദേശത്ത് ഒരു വലിയ മലനിരയുണ്ട് അതുപോലെ കാലിതിൻ്റെ മുസ്ലിം സൈന്യം നിൽക്കുന്നതിൻ്റെ പിൻഭാഗത്തായിട്ടും ഒരു വലിയ മലനിരയുണ്ട് ആ രണ്ട് മലനിരകളുടെയും ഇടയിൽ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീളമുള്ള അത്യാവശ്യം നല്ല രീതിയിൽ വീതിയുള്ള ഒരു വലിയ പ്രദേശമുണ്ട് ആ പ്രദേശത്താണ് യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് കാലിതിൻ്റെ സൈന്യം മുന്നിലേക്ക് വരുന്നത് കണ്ട് ഉടൻ തന്നെ അന്തർസാഗർ തൻ്റെ സൈന്യത്തിനും ഉത്തരവ് കൊടുത്തു ആ അന്തർസാഗറിൻ്റെ സൈന്യവും ഒരു വലിയ പടയായിട്ട് അവിടെ ഒരു പ്രത്യേക സ്ട്രാറ്റജിയിൽ നിലയുറപ്പിക്കുകയാണ് മുൻപ് നടന്ന യുദ്ധങ്ങൾക്ക് സമാനമായിട്ട് ഇവിടെയും ഒരു പ്രത്യേക സ്ട്രാറ്റജിയിലാണ് ആളുകൾ നിൽക്കുന്നത് അല്ലെങ്കിൽ പടയാളികൾ നിൽക്കുന്നത് മധ്യഭാഗത്ത് കാലാൽപ്പടയാണ് രണ്ട് വിങ്ങിലായിട്ട് അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലായിട്ട് കുതിരപ്പടയുമുണ്ട് അതേ രീതി തന്നെയാണ് കാലിതിൻ്റെ സൈന്യവും സ്വീകരിക്കുന്നത് പക്ഷേ കാലിതിൻ്റെ കുതിരപ്പടെ കണ്ടപ്പോൾ അന്തർസാഗർ അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിപ്പോവുകയാണ് അന്തർസാഗർ ഇതിലും കൂടുതൽ കുതിരപ്പടെ അവിടെ പ്രതീക്ഷിച്ചതാണ് സ്കൗട്ടുകളെ കൃത്യമായിട്ട് അവിടേക്ക് അയച്ചതാണ് സ്കൗട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് വലിയൊരു കുതിരപ്പടെ ഉണ്ടെന്നാണ് എന്നാൽ അതിൻ്റെ പകുതി പോലും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല താൻ വലിയൊരു അവസരം തന്നെയാണ് നശിപ്പിച്ചതെന്ന് അന്തർസാഗറിന് ബോധ്യമായി ഇന്നലെ രാത്രിയിൽ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരം തന്നെ യുദ്ധം ആരംഭിച്ചിരുന്നെങ്കിൽ അനായാസം ഇവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നു കാരണം അവർ ആ സമയത്ത് വലിയ അവശർ തന്നെ ആയിരുന്നു വലിയ കുതിരപ്പടയുണ്ടെന്ന് കരുതിയാണ് വേണ്ടി കാത്തിരിക്കാൻ തീരുമാനിച്ചത് എന്തായാലും യുദ്ധം ആരംഭിക്കുകയാണ് യുദ്ധത്തിന് ആദ്യം തിരികൊളുത്തുന്നത് മുസ്ലിം പടയാണ് മുസ്ലിം പട അവർ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും ധീരന്മാരായിട്ട് മുന്നിലേക്ക് ഓടുകയാണ് ഓടി അവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്ന സസാനിറ്റ്സിനെ ആക്രമിക്കുകയാണ് ഇപ്പോൾ മുസ്ലിംസിൻ്റെ പിൻഭാഗത്തായിട്ട് അവർ നിൽക്കുന്നതിൻ്റെ പുറം ഭാഗത്തായിട്ട് ഒരു വലിയ പ്രദേശം ഒഴിഞ്ഞുകിടക്കുകയാണ് അതിനുശേഷം മാത്രമാണ് മലനിര വരുന്നത് സസാനിറ്റ്സിന്റെ പിൻഭാഗത്തായിട്ടും വലിയ മലനിരയുണ്ട് പക്ഷേ അതിനിടയിൽ സ്പേസ് ഒന്നുമില്ല സസാനിറ്റ്സിന് ഒട്ടും തന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല പിന്നിൽ നിന്ന് ആരും ആക്രമിച്ചു വരികയില്ല യുദ്ധത്തിൽ പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലെ യുദ്ധത്തിൽ അതും മരുഭൂമിയിൽ നടക്കുന്ന യുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലായ്പ്പോഴും പുറകിൽ ഒരു കണ്ണുണ്ടായിരിക്കേണ്ടതാണ് കാരണം മരുഭൂ എന്ന് പറയുന്നത് തുറന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് എപ്പോൾ വേണമെങ്കിലും ശത്രു സൈന്യത്തിന് പിന്നിലൂടെയും ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ സസാനൈറ്റ്സിൻ്റെ കമാൻഡർ വളരെയധികം ആത്മവിശ്വാസത്തിലാണ് കാരണം പുറകിൽ ഒരു വലിയ മലതിര തന്നെയാണ് സസാനിറ്റ്സിന്റെ സൈന്യം എണ്ണത്തിൽ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവർ വളരെയധികം ഡെപ്തിൽ അല്ലെങ്കിൽ ആഴത്തിലുണ്ട് നിരന്നു നിൽക്കുകയല്ല പിന്നിലായിട്ട് കുറേയധികം സൈന്യം ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ് അവരെയാണ് മുസ്ലിംസ് ആക്രമിക്കുന്നത് എണ്ണത്തിൽ കുറവാണ് അതുകൊണ്ട് തന്നെ സസാനിറ്റ്സിന് ഇവിടെ ഒരു മുൻതൂക്കം ലഭ്യമാവുകയാണ് കാരണം മുന്നിൽ നിൽക്കുന്ന പടയാളികൾക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പരിക്കുകൾ ഏൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് മാറാൻ സാധിക്കും പിന്നിലുണ്ടായിരിക്കുന്ന ഫ്രഷായിട്ടുള്ള സൈനികർക്ക് മുന്നിലേക്ക് വരാനും സാധിക്കുന്നതാണ് അങ്ങനെ മുസ്ലിംസിന് കനത്ത തിരിച്ചിട്ട് തന്നെയാണ് ഇവിടെ ഏൽക്കുന്നത് അതിനെ തുടർന്ന് മുസ്ലിംസ് പിന്നിലേക്ക് മാറുകയാണ് ഓരോ സമയം കഴിയും തോറും മുസ്ലിംസ് പിന്നിലേക്ക് വലിഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു സസാനിറ്റ്സ് വളരെയധികം കൂടി തന്നെ മുന്നിലേക്ക് പോവുകയാണ് മുസ്ലിംസിൽ കുറേയധികം പേർ മരണമടയുന്നുണ്ട് ഇപ്പോൾ സസാനിറ്റ്സിൻ്റെ തൊട്ട് പുറകിലായിട്ടല്ല മലനിര അവർ കുറേ അധികം മുന്നിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു കാരണം മുസ്ലിംസ് അവർ ദുർബലരായതുകൊണ്ട് തന്നെ പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അവരോടൊപ്പം തന്നെ സസാനിഡ് സൈന്യവും പോകുന്നുണ്ട് ഇവിടെയാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു സിഗ്നല് കാലിതിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കാലിത് ഒപ്പമുണ്ടായിരുന്ന ചില പടയാളികളോട് കയ്യിൽ കരുതിയിരുന്ന വലിയ കൊടി മുകളിലേക്ക് ഉയർത്താൻ ഉത്തരവ് കൊടുത്തു പ്രത്യേക ചിഹ്നത്തോടു കൂടിയ ആ കൊടി മുകളിലേക്ക് ഉയരുകയാണ് അത് അങ്ങ് ദൂരെ നിൽക്കുന്ന ആളുകൾക്ക് പോലും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അന്തർസാഗരന് സ്കൗട്ടുകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം കൃത്യമായിരുന്നു വലിയൊരു കുതിരപ്പട മുസ്ലിംസിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ യുദ്ധത്തിൽ കുതിരപ്പട പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നില്ല അതിൻ്റെ നല്ലൊരു ശതമാനം മറ്റൊരു ഭാഗത്തായിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ് അവർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു വലിയ വിടവ് സസാനിറ്റ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ് സസാനിറ്റ്സിൻ്റെ പിൻഭാഗത്തായിട്ട് വലിയൊരു ശൂന്യതയുണ്ട് അവിടേക്ക് കാലിതിൻ്റെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന കുതിരപ്പട കുതിച്ചു കയറുകയാണ് പിന്നീട് കാണാൻ സാധിക്കുന്നത് യുദ്ധത്തിലെ വലിയ രീതിയിലുള്ള വഴിത്തിരിവാണ് അതുവരെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന മുസ്ലിംസ് ശക്തമായിട്ട് മുന്നിലേക്ക് കുതിക്കാൻ തുടങ്ങി സസാനിറ്റ്സിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയായി നിരവധി സസാനിറ്റ്സ് മരണമടയാൻ തുടങ്ങി യുദ്ധത്തിൽ വിജയിക്കുന്നത് മുസ്ലിംസാണ് കാലിതിൻ്റെ മറ്റൊരു വിജയമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവരെയും കൊല്ലാൻ കാലിതിൻ്റെ സൈന്യത്തിന് സാധ്യമായില്ല കുറേയധികം പേർ അവിടെ നിന്നും പലായനം ചെയ്തു ഏകദേശം മൂവായിരത്തോളം വരുന്ന ഒരു സൈന്യമാണ് പലായനം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ സസാനിറ്റ്സിൻ്റെ സൈന്യം പൂർണ്ണമായിട്ടും പേർഷ്യൻ സൈന്യമല്ല അതിൽ കുറേയധികം പേർ പേർഷ്യക്കാരുണ്ട് അതിനു പുറമേ മറ്റൊരു അലയ കൂടി ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ അറബ്സ് ഉണ്ടായിരുന്നു പേർഷ്യയുടെ അറേബ്യയുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിൽ കുറേയധികം അറബുകൾ ഉണ്ടായിരുന്നു ആ അറബുകളൊക്കെ തന്നെയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അവർ ക്രിസ്ത്യൻ മതവിശ്വാസികളായിരുന്നു ഈ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കാണ് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധ്യമായത് കാരണം അവർ ഉപയോഗിക്കുന്ന പടച്ചട്ടയുടെയും ആയുധത്തിൻ്റെ വ്യത്യാസം തന്നെയാണ് ആദ്യ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞാണ് സസാനിറ്റ്സിൻ്റെ പടച്ചട്ട കുറേ കൂടെ ഭാരമുള്ള പടച്ചട്ടയാണ് അവർ ഉപയോഗിക്കുന്ന ആയുധവും വളരെയധികം ഭാരമേറിയിട്ടുള്ള ആയുധം തന്നെയാണ് അതുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ അവർക്ക് പ്രയാസമാണ് അതേസമയം ഭാരക്കുറവുള്ള പടച്ചിട്ട ധരിച്ചിരിക്കുന്ന ഭാരക്കുറവുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ അറബുകൾക്ക് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ സാധ്യമായി ഇത്തരത്തിൽ ഈ പേർഷ്യക്കാർക്ക് ഓടി രക്ഷപ്പെടാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ച് ഇവരുടെയൊക്കെ കൈകാലുകൾ ചങ്ങലക്കിട്ടിട്ടുണ്ട് മനഃപൂർവ്വം സസാനിൻസിൻ്റെ ചക്രവർത്തി അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ പരാജയമേറ്റാൽ പോലും അവർക്ക് പിന്മാറാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ വാസ്തവം അതല്ല വാസ്തവം ഇവരുടെ ഭാരമേറിയിട്ടുള്ള പടച്ചട്ട തന്നെയാണ് യുദ്ധത്തിൽ ആ ഭാരമേറിയ പടച്ചട്ടകളും ആയുധങ്ങളുമൊക്കെ അവർക്കൊരു മേൽക്കോയ്മ നൽകുന്നതാണ് അതുപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള പ്രഹരം ശത്രുക്കളിൽ ഏൽപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ് ശത്രുക്കളുടെ ആക്രമണത്തെ തടഞ്ഞു നിർത്താൻ ഈ പടച്ചട്ട അവരെ സഹായിക്കുന്നതുമാണ് പക്ഷേ ഈ ഘട്ടത്തിൽ അവർ പരാജയപ്പെടുകയാണ് ക്രിസ്ത്യൻ അറബുകൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഈ വലജ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്നും അധികം അകലെയല്ലാത്ത മറ്റൊരു പേർഷ്യൻ സിറ്റി ഉണ്ട് അതാണ് ഉലൈസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ അറബുകൾ ക്രിസ്ത്യൻ അറബുകൾ ഓടി രക്ഷപ്പെടുന്നത് ഉലൈസിലേക്കാണ് കാലിതിൻ്റെ സൈന്യത്തിനും വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ പേർഷ്യക്കാരെ വെച്ച് നോക്കുമ്പോൾ അത് നിസ്സാരം മാത്രമാണ് മൂവായിരത്തോളം വരുന്ന സൈന്യത്തിൻ്റെ നഷ്ടമാണ് കാലിതിന് സംഭവിച്ചിരിക്കുന്നത് പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം വരുന്ന ഒരു സൈന്യമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു പതിനയ്യായിരം മുതൽ പതിനേഴായിരം വരെയുള്ള സൈന്യമായിട്ട് അത് അവശേഷിച്ചിട്ടുണ്ട് ഉലൈസിലേക്ക് ഓടി രക്ഷപ്പെട്ട ക്രിസ്ത്യൻ അറബുകൾ അവിടെ നിന്നും സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് അല്ലെങ്കിൽ സന്ദേശം അയക്കുന്നുണ്ട് അടുത്തുള്ള മറ്റു ചില പട്ടണങ്ങളിലേക്കും അതിനു പുറമെ സ്തെസിഫോൺ എന്ന് പറയുന്ന പേർഷ്യൻ തലസ്ഥാനത്തേക്കുമാണ് അവിടെയുള്ള ഷായെ ഈ വിവരം അറിയിക്കണം സന്ദേശം ലഭ്യമായ ഉടൻ തന്നെ ഷാ ഒരു സന്ദേശം ബഹുമാന്റെ സൈന്യത്തിന് അയച്ചു കൊടുക്കുന്നുണ്ട് ബഹുമാന്റെ സൈന്യം അപ്പോഴും വലജയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല കാരണം മുമ്പ് പറഞ്ഞത് തന്നെയാണ് ഇവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ പടക്കോപ്പുകളും ആയുധങ്ങളുമൊക്കെ വളരെയധികം ഭാരമേറിയതാണ് അത് വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ കുറേയധികം സമയമെടുക്കുന്നതാണ് ആ സമയത്തിനിടയിൽ തന്നെ ഷാ അയച്ച ദൂതൻ ഇവരുടെ അരികിലേക്ക് പാഞ്ഞെത്തുകയുണ്ടായി ഇതിനുശേഷം സംഭവിക്കുന്ന ചരിത്രത്തിൽ കോൺഫ്ലിക്സ് ഉണ്ട് പേർഷ്യക്കാർ പറയുന്നത് മറ്റൊരു വേർഷനാണ് പക്ഷേ അറബുകൾ അല്ലെങ്കിൽ മുസ്ലിംസ് പറയുന്നത് മറ്റൊരു വേർഷനാണ് പക്ഷേ അതിൻ്റെ എല്ലാം ഫലം അവസാനം ഒന്നായിട്ട് മാറുന്നതാണ് എന്തായാലും ആ രണ്ട് വേർഷനുകളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം പേർഷ്യൻ സോഴ്സുകൾ അനുസരിച്ച് സ്റ്റെസിഫോണിൽ നിന്നും വന്നിരിക്കുന്ന സന്ദേശം അനുസരിച്ച് ബഹുമാനും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്ന സൈന്യവും തിരികെ സ്റ്റെസിഫോണിലേക്ക് തന്നെ മടങ്ങിപ്പോകണം അതിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ ബഹുമാൻ്റെ സൈന്യത്തെ സംരക്ഷിച്ചുകൊണ്ട് അവരെ സ്റ്റെസിഫോണിലെത്തിച്ച് അവരുടെ എണ്ണത്തിൽ കൂടുതൽ വർധനവ് വരുത്തിയതിനു ശേഷം മാത്രം കാലതിനെ നേരിടാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ ഒരു സന്ദേശം വന്നത് എന്തായാലും ഈ സന്ദേശം കിട്ടിയതിനെ തുടർന്ന് ബഹുമാൻ്റെ സൈന്യം അവിടെ നിന്നും പൂർണ്ണമായിട്ടും സ്തെസിഫോണിലേക്ക് തന്നെ പോവുകയാണ് എന്നാൽ അറബുകളുടെ വേർഷൻ അനുസരിച്ച് ഇതുപോലൊരു സന്ദേശവാഹൻ ബഹുമാൻ്റെ അടുത്ത് എത്തിച്ചേർന്നുണ്ട് പക്ഷേ ബഹുമാൻ മാത്രമാണ് സ്തെസിഫോണിലേക്ക് മടങ്ങിപ്പോകുന്നത് ബാക്കി അവശേഷിക്കുന്ന സൈന്യം മറ്റൊരു കമാൻഡറായ ജബാൻ്റെ നേതൃത്വത്തിൽ ഉലൈസിലേക്ക് സഞ്ചരിക്കുകയാണ് ഉലൈസിൽ അങ്ങനെയാകുമ്പോൾ വലിയൊരു സൈന്യം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ജപ്പാൻ്റെ കീഴിലുള്ള വലിയൊരു സൈന്യം അതിന് പുറമെ ഇവിടെ നിന്ന് പലായനം ചെയ്തു പോയ ഉലൈസിൽ എത്തിച്ചേർന്ന ക്രിസ്ത്യൻ അറബ്സ് ഉലൈസിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സൈന്യം അങ്ങനെ വലിയൊരു സൈന്യം തന്നെ ഉലൈസിൽ നില ഉറപ്പിച്ചിട്ടുണ്ട് അത് മുസ്ലിംസിൻ്റെ അനുസരിച്ചാണ് പേർഷ്യൻ്റെ വേർഷൻ അനുസരിച്ച് അവിടെ ഒരു ഇരുപതിനായിരത്തോളം വരുന്ന സൈന്യം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ അതായത് അവിടേക്ക് ആക്രമിക്കാനായിട്ട് വരുന്ന കാലിദിൻ്റെ സൈന്യത്തിൻ്റെ ഏകദേശം അത്രയും മാത്രമേ ഇവിടെ ഉള്ളൂ അറബുകളുടെ വേർഷൻ അനുസരിച്ച് അതിൻ്റെ എത്രയോ മടങ്ങ് മടങ്ങുവലിപ്പമുള്ള ഒരു വലിയ പട ഉലൈസിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ആ പടയെ നേരിടാനായിട്ട് കാലിദ് മുന്നിലേക്ക് പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പതിനേഴായിരത്തോളം വരുന്ന സൈന്യം ഉലൈസിൽ എത്തിച്ചേരുന്നു ഉലൈസിൽ പിന്നീട് നടന്നു എന്താണെന്ന് വ്യക്തമല്ല പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കും അത് അറബുകളുടെ വേർഷനിലും പേർഷ്യൻ്റെ വേർഷനിലും ഒന്ന് തന്നെയാണ് അതനുസരിച്ച് ഉലൈസ് ഖാലിദ് പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുകയാണ് അറബുകളുടെ കണക്കനുസരിച്ച് എഴുപതിനായിരത്തോളം വരുന്ന പേർഷ്യക്കാർ അല്ലെങ്കിൽ സസാനിറ്റ്സ് ആണ് കൊല്ലപ്പെടുന്നത് കുറേയധികം പേർ യുദ്ധത്തിനിടയിൽ മരണമടഞ്ഞു അവശേഷിച്ചവരെ യുദ്ധത്തിന് ശേഷം കൊല്ലുകയായിരുന്നു എഴുപതിനായിരത്തോളം ഒരു സൈന്യം പതിനെണ്ണായിരത്തോളം വരുന്ന ഒരു ചെറിയ സൈന്യമാണ് ആ എഴുപതിനായിരത്തോളം വരുന്ന സൈന്യത്തെ തോൽപ്പിക്കുന്നത് അതിലൊരു ഉണ്ട് പക്ഷേ പേർഷ്യക്കാരുടെ വേർഷനിലും ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു വലിയ യുദ്ധം നടക്കുന്ന മുഖത്തു നിന്നും ഈ വലിയ സൈന്യത്തെ പിൻവലിക്കാനുള്ള കാരണം എന്താണ് അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാലിതിൻ്റെ സൈന്യം തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേരുകയില്ലേ രണ്ടിടത്തും കോൺഫ്ലിക്ട്സ് ഉണ്ട് പക്ഷേ ഒരു കാര്യം കൃത്യമാണ് കാലിതിൻ്റെ സൈന്യത്തിന് ഉലെയ്സിൽ വെന്നിക്കുടി പാറിക്കാൻ സാധ്യമായി ഉലെയ്സ് പിടിച്ചടക്കിയതിന് ശേഷം കാലിതിൻ്റെ സൈന്യം പിന്നീട് പോകുന്നത് അൽ ഹിറാഹ് എന്ന് പറയുന്ന തൊട്ടരികിലുള്ള മറ്റൊരു പേർഷ്യൻ പട്ടണത്തിലേക്കാണ് ആ പേർഷ്യൻ പട്ടണത്തിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പൊന്നും ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നില്ല അവർ പൂർണ്ണമായിട്ടും കീഴടങ്ങുകയായിരുന്നു എല്ലാ വർഷവും മുടങ്ങാതെ ജിസിയ എന്ന പേരിൽ ഒരു വലിയ ടാക്സ് കൊടുക്കാമെന്നുള്ള ഒരു നിബന്ധനയിലാണ് അവിടെ യുദ്ധം ഉണ്ടാവാതെ പോകുന്നത് അതിൻ്റെ പ്രത്യുപകാരമായിട്ട് അവിടെയുള്ള ആരെയും ഉപദ്രവിക്കാൻ കാലിദ് കൂട്ടാക്കുന്നില്ല അതിനുശേഷം അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ തന്നെ നടപ്പിലാക്കുന്നുണ്ട് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാലിതിൻ്റെ സൈന്യം പോകുന്നില്ല അവിടെ ഒരു ഭരണവാഴ്ച നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിലൂടെ കൂടുതൽ ടാക്സ് പിരിച്ചടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഭരണം നടപ്പിലാക്കാനായിട്ട് പ്രത്യേകമായിട്ട് ആളുകളെ ചുമതല ഏൽപ്പിക്കുന്നുമുണ്ട് അൽ അധികാരം കൊടുക്കുന്നത് കാലിദിൻ്റെ വിശ്വസ്തനായിട്ടുള്ള കമാൻഡറായ ഖാക്ക ബിൻ അമീറിനാണ് ഒരു മാസം അങ്ങനെ കടന്നുപോയി ഇപ്പോൾ പിടിച്ചടക്കിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൃത്യമായിട്ട് അഡ്മിനിസ്ട്രേഷൻ നടപ്പിലാക്കുന്നുണ്ട് അതിനു പുറമെ സെൻട്രൽ പേർഷ്യയിലേക്കും ബൈസെൻറ്റൈനയിലേക്കും പ്രത്യേകമായിട്ട് ചില സംഘത്തെ കാലിത് പറഞ്ഞു വിടുകയാണ് അതിൻ്റെ പിന്നിൽ രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ഈ പ്രദേശങ്ങളിലുള്ള സൈന്യ വിന്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കുക മറ്റൊന്ന് അവിടെ പോയി പണവും മറ്റ് സമ്പത്തും കവർന്നു കൊണ്ടുവരിക വിദഗ്ധമായിട്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ കാലിദ് അയച്ച സംഘത്തിന് സാധ്യമാകുന്നുണ്ട് ഇത് തുടർച്ചയായിട്ട് തന്നെ ആവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഒരു മാസം കടന്നുപോയി അൽ ഹിറാഹിൽ നിന്നും അല്പം മാറി രണ്ട് നഗരങ്ങളുണ്ട് പേർഷ്യൻ നഗരങ്ങൾ അൻബാർ എന്നും ഐൻ അൽ ടമൂർ എന്ന പേരിലുമാണ് അത് അറിയപ്പെടുന്നത് ഇതിൽ അൽ ഐൻ ടമൂർ ഈ അൽ ഹിറാഹിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാലിതിൻ്റെ സൈന്യം ഈ ഒരു നഗരത്തെ കീഴ്പ്പെടുത്തുമെന്നാണ് അതിനു പുറമേ അൻബാർ എന്ന് പറയുന്ന അല്പം അകലെയുള്ള ആ നഗരത്തിന് നല്ലൊരു കോട്ടമതിലുണ്ട് ആ കോട്ടമതിൽ ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കുക പ്രയാസവുമാണ് അതുകൊണ്ട് അൻബാറിലുള്ള ആളുകൾ വലിയ ടെൻഷനിലൊന്നുമല്ല ഇങ്ങോട്ട് പെട്ടെന്നൊരു ആക്രമണം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അതേസമയം ഐൻ അൽ ടമൂറിലുള്ള ആളുകൾ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു സൈന്യമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും കാലിത് അവരെ കീഴ്പ്പെടുത്തുമെന്ന് അവർക്ക് തന്നെ വ്യക്തമായിരുന്നു പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാലിത് പതിനായിരത്തോളം വരുന്ന ഒരു സൈന്യവുമായിട്ട് പോകുന്നത് അൻബാർ എന്ന് പറയുന്ന കോട്ടമതിൽ കൊണ്ട് സുരക്ഷാ കവചം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ആ നഗരത്തിലേക്കാണ് പതിനായിരത്തോളം വരുന്ന സൈന്യത്തെ മാത്രമേ അവിടേക്ക് കൊണ്ടുപോകുന്നുള്ളൂ ബാക്കി പതിനായിരത്തെ അൽ ഹിറാഹിലും പിടിച്ചടക്കിയിട്ടുള്ള മറ്റ് പ്രദേശങ്ങളിലുമായിട്ട് വിന്യസിച്ചിരിക്കുകയാണ് അവിടെ നിന്നും ലോക്കലായിട്ട് കുറച്ച് പട്ടാളക്കാരെ കൂടി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് അവരും ആ പ്രദേശത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ തന്നെ നോ നോക്കി നിറവേറ്റുകയാണ് പതിനായിരത്തോളം വരുന്ന കാലത് അൻബാറിലേക്ക് കൊണ്ടുപോയിട്ടുള്ള സൈന്യത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് അമ്പയ്യത്തുകാരായിരുന്നു മികച്ച അമ്പയ്യത്തുകാർ തന്നെ ആയിരുന്നു ഇത്തരത്തിലൊരു സൈന്യം തങ്ങളുടെ അരികിലേക്ക് വരുന്നത് അൻബാറുകാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും സാധ്യമായിരുന്നില്ല അവർ ഒട്ടും തന്നെ തയ്യാറെടുപ്പിലായിരുന്നില്ല അതിനു പുറമേ ആ യുദ്ധം ആരംഭിക്കുന്നത് ഏകദേശം അർദ്ധരാത്രിയോട് അടുത്തുള്ള സമയത്തായിരുന്നു മിക്കവരും നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അൻബാറിലെ സൈന്യത്തിന് ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമായില്ല ഒട്ടും വൈകാതെ തന്നെ അവർ കീഴടങ്ങുകയാണ് അൻബാറും മുസ്ലിംസിൻ്റെ കയ്യിലായി അവിടം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാതെ അവിടെ നിന്നും അതേ സമയം തന്നെ അവർ ഐൻ അൽ ടമുറിലേക്ക് പോവുകയാണ് അവിടെ വലിയ രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടായില്ല ആ പ്രദേശവും അധികം വൈകാതെ കീഴ്പ്പെടുത്താൻ കാലിതിന് സാധ്യമായി ജൂലൈ മാസത്തിലാണ് ഈ രണ്ട് വിജയങ്ങളും നടക്കുന്നത് അതിനുശേഷമുള്ള രണ്ട് മാസത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ടുള്ള ഒരു വിവരണം ലഭ്യമായിട്ടില്ല കാലിത് എന്തായാലും ഈ പ്രദേശങ്ങളിൽ കാര്യമായിട്ടുള്ള യുദ്ധം നടത്താത്ത ഒരു കാലഘട്ടമാണ് ആ രണ്ട് മാസങ്ങൾ മറ്റ് ചില ഇസ്ലാമിക സോഴ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറേബ്യയിൽ അതായത് അവരുടെ പ്രധാനപ്പെട്ട യഥാർത്ഥ നഗരഭാഗത്തായിട്ട് വലിയ രീതിയിലുള്ള റബല്യൻ നടക്കുന്നുണ്ടായിരുന്നു ആ റബല്യനെ അടിച്ചൊതുക്കാനായിട്ട് കാലിദ് ഒരു ചെറിയ സൈന്യവുമായിട്ട് അവിടെ നിന്നും പിൻവാങ്ങിപ്പോയിരുന്നു അതുകൊണ്ടാണ് ആ രണ്ട് മാസം പേർഷ്യയിലെ ഈ പ്രദേശത്ത് കാര്യമായിട്ട് യുദ്ധങ്ങളൊന്നും തന്നെ നടക്കാതിരുന്നത് കാലിത് രണ്ട് മാസങ്ങൾക്ക് ശേഷമാണ് മടങ്ങി വരുന്നത് പക്ഷേ മടങ്ങി വന്ന കാലിദിനോട് കാക്കയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു കാക്ക പലപ്പോഴായിട്ട് സ്കൗട്ടുകളെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു വലിയ പടയൊരുക്കം പുതുഷ്യക്കാരുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള അഞ്ച് ദിശകളിൽ നിന്നും സൈന്യങ്ങൾ സഞ്ചരിച്ച് ഒരു നഗരത്തിലേക്ക് പോവുകയാണ് മുസയ എന്നാണ് ആ നഗരത്തിൻ്റെ പേര് അവിടെ ഈ അഞ്ച് സൈന്യം ഒത്തുചേർന്നു കഴിഞ്ഞാൽ പിന്നെ മുസേയും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളും കീഴടക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കുന്നതല്ല കാരണം അത്രയും വലിയൊരു സൈന്യമാണ് അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഖാലിദ് രണ്ട് മാസമൊന്നും മാറി നിന്നതേ ഉള്ളൂ പേർഷ്യക്കാർക്ക് വലിയൊരു മേൽക്കൈ അവിടെ നേടിയെടുക്കാൻ സാധ്യമായി ഖാലിദ് ഉടൻ തന്നെ കാക്കയ്ക്ക് ഒരു അറിയിപ്പ് കൊടുക്കുകയാണ് അവിടേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ച് സൈന്യങ്ങളിൽ ഒരു സൈന്യത്തെ ആക്രമിക്കുക അവരെ പരാജയപ്പെടുത്തുക അഞ്ച് സൈന്യങ്ങളിൽ താരതമ്യേന ദുർബലരായിട്ടുള്ള ഒരു സൈന്യ വിഭാഗത്തെ വേണം നിങ്ങൾ കീഴ്പ്പെടുത്താൻ അവരെ അനായാസം നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കും അത് ദുർബലമായിട്ടുള്ളൊരു സൈന്യമാണെങ്കിലും അവർ മുസയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഒരു വലിയ സൈന്യത്തിൻ്റെ ഭാഗമായി ശക്തരായി മാറുന്നതാണ് കാക്ക ബിൻ അമീർ ഈ ഉത്തരവ് കൃത്യമായിട്ട് തന്നെ പാലിക്കുന്നുണ്ട് ഒരു ചെറിയ യുദ്ധമാണ് നടന്നതെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ട് വിജയിക്കാൻ കാക്കയ്ക്ക് സാധ്യമാകുന്നുമുണ്ട് കാലിദും കാലിദിനോടൊപ്പം തന്നെ അറേബ്യയിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ള സൈന്യവും അൽ ഹിറാഹിൽ ഇപ്പോൾ വിശ്രമിക്കുകയാണ് അവർക്ക് വിശ്രമം അത്യാവശ്യമാണ് കാലദിന് ഇപ്പോൾ പേർഷ്യൻ തലസ്ഥാനമായ സ്റ്റെസിഫോണിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങിയിരിക്കുകയാണ് അൻബാർ ഇവർ നേരത്തെ കീഴടക്കുകാര്യം ഞാൻ പറഞ്ഞു ആ പ്രദേശം ഭരിക്കുന്നത് കാലിതിൻ്റെ കീഴിലുള്ള സൈന്യം തന്നെയാണ് ഇപ്പോൾ കാലിത് നിലയുറപ്പിച്ചിരിക്കുന്നത് അൽ ഹിറാഹിലാണെങ്കിൽ പോലും ഈ അൻബാറിൽ അവരുടെ തന്നെ സൈന്യമുണ്ട് ഇവിടെ നിന്ന് നേരെ അൻബാറിലേക്ക് പോവുക അവിടെ നിന്നും കിഴക്ക് ദിക്ക് ഭാഗത്തേക്ക് ഒന്ന് ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ സ്റ്റെസിഫോണിൽ അധികം വിയർപ്പൊഴുക്കാതെ എത്താൻ സാധിക്കുന്നതാണ് കാലിതിന് അങ്ങനെ ചെയ്യാൻ സാധിക്കുമായിരുന്നു പക്ഷേ കാലിതിൻ്റെ ചിന്ത മറ്റൊന്നായിരുന്നു ഇവർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഒരു വടക്ക് കിഴക്ക് ദിശയിലേക്ക് സഞ്ചരിച്ചാലാണ് അൻബാറിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരുടെ ഇടതു വശത്തായിട്ട് മൂന്ന് നഗരങ്ങളുണ്ട് ആദ്യം കാണുന്നത് സുമേൽ എന്ന് പറയുന്ന ഒരു നഗരമാണ് അവിടെ നിന്നും കുറേ കൂടെ മാറിയിട്ട് സെനി എന്ന് പറയുന്ന ഒരു നഗരമുണ്ട് അവിടെ നിന്നും കുറേ കൂടെ മാറി മുസയ്യ എന്ന് പറയുന്ന മറ്റൊരു നഗരവുമുണ്ട് ഈ മൂന്നടത്തുമുള്ളത് സസാനിറ്റ്സ് തന്നെയാണ് തുമയിലും സനിയും ക്രിസ്ത്യൻ അറബ്സിൻ്റെ ഒരു പ്രദേശമാണെങ്കിൽ മുസയ്യ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സസാനിറ്റ്സിൻ്റെ പ്രദേശമാണ് ഇങ്ങനെ അൻബാറിലേക്ക് ആക്രമിക്കുന്ന സമയത്ത് അവരിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അൽഹിറാഖ് ഹിറാഹ് കീഴ്പ്പെടുത്താൻ പോലും ഒരുപക്ഷെ അവർക്ക് സാധ്യമാകുന്നതാണ് ആ വെല്ലുവിളികൾ അവസാനിപ്പിച്ചാൽ മാത്രമേ തനിക്ക് സ്റ്റെസിഫോണിലേക്ക് ഇനി പോകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എങ്ങനെയാണ് അവിടേക്ക് ആക്രമണം അഴിച്ചുവിടുക ആദ്യം കാണുന്നത് സുമയിലാണ് സുമേലുകാർ കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ ഭാഗം ആക്രമിക്കപ്പെടാമെന്ന് കാരണം അൽഹിറാഹിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ആക്രമിച്ചു ചെല്ലാൻ സാധിക്കുന്ന ഒരു പ്രദേശം സുമയിലാണ് കാലത്ത് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് സുമയിൽ ആക്രമിക്കുകയാണെങ്കിൽ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ക്രിസ്ത്യൻ അറബ്സിന് പലായനം ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം അവർക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്ന പടയാണുള്ളത് അവരവിടെ നിന്നും പോകുന്നത് തൊട്ടടുത്തുള്ള സെനി എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് സെനിൽ ഉണ്ടായിരിക്കുന്ന പടയും സുമയിൽ നിന്ന് എത്തിച്ചേരുന്ന പടയും കൂടി മുസയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുസയിലുള്ള ആളുകൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഒരു വലിയ സൈന്യമായിട്ട് മാറുന്നതാണ് അത് ഒഴിവാക്കണം അതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു തന്ത്രമാണ് പ്ലാൻ ചെയ്യേണ്ടത് നേരിട്ട് സുമയിലേക്ക് പോവുകയാണെങ്കിൽ അവർ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ അങ്ങ് അറ്റത്തുള്ള മുസയ്യയിലേക്കാണ് നേരെ പോകുന്നതെങ്കിലോ പക്ഷേ കൃത്യമായിട്ടുള്ള വഴിയുള്ളത് ഈ സുമയിൽ വഴിയാണ് സുമയിൽ കഴിഞ്ഞ് പിന്നെ സെനി സെനി കഴിഞ്ഞ് പിന്നെ മുസയ്യ അതാണ് കൃത്യമായിട്ടുള്ള പാത പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന അൽ ഹിറാഹിൽ നിന്നും ഒന്ന് പിന്തിരിയുക ഒന്ന് പിന്നിലേക്ക് മാറി അതായത് ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി കുറേയധികം ഉത്തരഭാഗത്തേക്ക് സഞ്ചരിച്ചു അതിനുശേഷം വീണ്ടും കിഴക്കോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ മുസൈയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇത് രഹസ്യമായിരിക്കണം സ്കൗട്ടുകൾ എല്ലായിടത്തുമുണ്ട് അവർ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാലിദ് തൻ്റെ സൈന്യത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ആദ്യം ഒരു ട്രൂപ്പിനെ അയക്കുകയാണ് അതിൻ്റെ പിന്നാലെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം രണ്ടാമത്തെ ട്രൂപ്പ് കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ട്രൂപ്പിനെയും അയക്കുകയാണ് അതിൻ്റെ പിന്നിൽ ഒരു കൃത്യമായിട്ടുള്ള ഉണ്ടായിരുന്നു വലിയൊരു സൈന്യം മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ആളുകൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളത് ചെറിയ രണ്ട് മൂന്ന് സൈന്യമായിട്ട് പലപ്പോഴായിട്ടാണ് അവിടേക്ക് യാത്ര തിരിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സ്കൗട്ടുകൾക്ക് സാധിക്കുന്നതല്ല സ്കൗട്ടുകൾ വളരെയധികം അകലനിന്നുകൊണ്ടായിരിക്കും ഈ ട്രൂപ്പുകളുടെ സഞ്ചാരം മനസ്സിലാക്കുന്നത് ഈ സഞ്ചാരം എങ്ങണം സ്കൗട്ടുകൾ മനസ്സിലാക്കി അത് സുമയിലും അതുപോലെ സെനിയിലും എത്തിക്കുകയാണെങ്കിൽ അവരെല്ലാം ഒന്നു ചേർന്ന് ഒരു വലിയ പടയാകാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കാലിത് ഇപ്രകാരം യാത്ര തിരിക്കുന്നത് അങ്ങനെ യാത്ര തിരിച്ച് ഒരു ദിവസം രാത്രി ആയപ്പോഴേക്കും അവർക്ക് മുസയ്യയുടെ അരികിൽ എത്തിച്ചേരാൻ സാധ്യമായി രാത്രിയാണ് എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം ആ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന ആ സമയത്ത് തന്നെ കാലിത് മുസയ്യ ആക്രമിക്കുകയാണ് ഈ പറഞ്ഞ മൂന്ന് നഗരങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യവിന്യാസമുള്ളത് മുസയക്കാണ് അത് രാത്രിയിൽ നടത്തിയൊരു യുദ്ധമായതുകൊണ്ട് മുസയയെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താൻ ഇവർക്ക് സാധ്യമായി പതിനായിരത്തോളം വരുന്ന സസാനിറ്റ്സ് ആണ് അന്ന് മരണമടയുന്നത് അവശേഷിച്ച സസാനിറ്റ്സ് അവിടെ നിന്നും പലായനം ചെയ്ത് മറ്റ് നഗരങ്ങളിലേക്ക് ചേക്കേറുകയായിരുന്നു അവിടെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നില്ല ഇനിയുള്ളത് സുമയിലും സെനിയുമാണ് അത് തീർത്തും ദുർഭരായിട്ടുള്ള സൈന്യമാണ് അവരെ വേണമെങ്കിൽ നേരിട്ട് ആക്രമിച്ചും കൊല്ലാവുന്നതാണ് പക്ഷേ കാലത് അതിനുവേണ്ടി തുനിയുന്നില്ല തൻ്റെ പക്കലുള്ള സൈന്യത്തെ തനിക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇനിയും ഒരുപാട് യുദ്ധങ്ങൾ ചെയ്യണം അതിന് ഇവരെ ബലി കൊടുക്കാൻ പാടില്ല ഈ രാത്രി തന്നെ ആ നഗരങ്ങളും ആക്രമിക്കാം ഉറങ്ങിക്കിടക്കുന്ന ആ സൈനികരെ കൊല്ലാൻ എളുപ്പമാണല്ലോ ഒട്ടും വൈകിയില്ല സുമയിലും സെനിയിലും ആക്രമണം അഴിച്ചുവിടുകയാണ് നിഷ്പ്രയാസം തന്നെ അവിടെയുള്ള പടയാളികളെ തുടച്ചു നിൽക്കാൻ സാധ്യമായി പക്ഷേ ഇവിടെ ഒരു ചെറിയ സംഭവമുണ്ട് ഈ സുമയിലും സെനിയിലും ചില മുസ്ലിംസ് താമസിക്കുന്നുണ്ടായിരുന്നു നേരത്തെ അവർ ക്രിസ്ത്യൻ അറബുകളായിരുന്നു പക്ഷെ പിന്നീട് മതം മാറ്റം സ്വീകരിച്ച് ആയിട്ട് മാറിയിട്ടുള്ള ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നു അവരുടെ ആണുങ്ങളെയും ഈ യുദ്ധത്തിൽ കൊല്ലുകയാണ് കാലിത് പക്ഷേ അത് കാലിദിനെ അറിയുകയില്ലായിരുന്നു കാലിതിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ളവരെല്ലാവരും ശത്രുക്കളാണ് അവരെ എല്ലാവരും കൊല്ലുക എന്നത് ഇവരുടെ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു പക്ഷേ ഇങ്ങനെ മരണമടഞ്ഞ ആളുകളുടെ കുടുംബം ആ കുടുംബം അവിടെ നിന്ന് സഞ്ചരിച്ച് അറേബ്യയിലേക്ക് പോവുകയുണ്ടായി അറേബ്യയിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന അബൂബക്കറിനെ കാര്യം ബോധിപ്പിച്ചു കാലിദ് മുസ്ലിംസ് ആയിട്ടുള്ള ഞങ്ങളുടെ ആണുങ്ങളെ കൊല്ലുകയുണ്ടായി പക്ഷേ അബൂബക്കർ അത് സ്വീകരിക്കുന്നില്ല അവരുടെ ആ അപേക്ഷ അവർ അദ്ദേഹം നിഗ്ലക്റ്റ് ചെയ്യുകയായിരുന്നു അവരുടെ അപേക്ഷയനുസരിച്ച് അദ്ദേഹത്തിന് കാലുതിനെ കൊല്ലേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് പക്ഷേ കാലുതിനെ കൊല്ലാൻ ഒരിക്കലും അബൂബക്കറിന് സാധിക്കുകയില്ല പിന്നെ യുദ്ധത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അബൂബക്കറിന് വ്യക്തമായിട്ട് തന്നെ ധാരണയുണ്ട് ആ യുദ്ധത്തിൽ മുൻപിൽ നിൽക്കുന്നവരെല്ലാവരും ശത്രുക്കളാണ് അത് മുസ്ലിംസ് ആണെങ്കിലും പേർഷ്യൻസ് ആണെങ്കിലും ക്രിസ്ത്യൻ അറബ്സ് ആണെങ്കിലും പക്ഷേ ഈ സംഭവം നിങ്ങളൊന്ന് ഓർത്തുവെക്കുക കാരണം പിന്നീട് ഇത് വീണ്ടും നമുക്ക് ചിന്തിക്കേണ്ടതാണ് പിന്നീട് വീണ്ടും ഇതേ സംഭവം തന്നെ കടന്നു വരുന്നതാണ് അത് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുമുണ്ട് ഒന്ന് ഓർത്തു വച്ചേക്കുക ഒരു വലിയ പ്രദേശം കാലിത് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു പേർഷ്യയുടെ നല്ലൊരു പ്രദേശം തന്നെ ആ പ്രദേശത്ത് ഭരണം നടപ്പിലാക്കുന്നുണ്ട് ഭരണം നടപ്പിലാക്കാനായിട്ട് പ്രത്യേകം ആളുകളെ അദ്ദേഹം വിന്യസിപ്പിക്കുന്നുണ്ട് അതിന് പുറമെ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടവും അവിടെ ഉണ്ട് ഈ പ്രദേശത്തിൽ പേർഷ്യക്കാർ മാത്രമല്ല ഉള്ളത് പേർഷ്യക്കാരുമുണ്ട് അതുപോലെ ക്രിസ്ത്യാനികളായിട്ടുള്ള അറബുകളുമുണ്ട് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള അറബുകൾക്ക് അറബികൾക്ക് ജിസിയ എന്ന പേരിൽ ഒരു ടാക്സ് ഏർപ്പാടാക്കിയാണ് പേർഷ്യക്കാരെ എല്ലാവരെയും തന്നെ അടിമകളാക്കി മാറ്റുകയാണ് അങ്ങനെയാണ് അദ്ദേഹം അവിടെ ഭരിക്കുന്നത് ഈ പ്രദേശത്തു നിന്നും അധികം അകലല്ലാതെ മറ്റൊരു പ്രദേശമുണ്ട് പേർഷ്യക്കാരുടെ നിലവിലുള്ള പ്രദേശമാണ് ആ പ്രദേശം കീഴ്പ്പെടുത്താനായിട്ട് കാലിത് തീരുമാനിക്കുകയാണ് ആ പ്രദേശം കൂടെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഇതുവരെ കീഴ്പ്പെടുത്തിട്ടുള്ള പ്രദേശങ്ങളെ കവർന്നെടുക്കാൻ പേർഷ്യക്കാർക്ക് പിന്നീട് മറ്റൊരു നഗരമില്ല നഗരമുണ്ട് ആ നഗരമൊക്കെ കുറെ കൂടി കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫിറാസ് എന്നു പേരുള്ള ഈ നഗരം കീഴ്പ്പെടുത്തിയതിനു ശേഷം മാത്രം സ്റ്റെസിഫോണിലേക്ക് മാർച്ച് ചെയ്യാം ഫിറാസ് എന്ന നഗരത്തിന് പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട് ആ നഗരം അവരുടെ അതിർത്തി നഗരമാണ് പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള നഗരമാണ് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ളത് ബൈസെൻറ്റൈൻ നഗരമാണ് അതായത് ഫിറാസ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ബൈസെൻറ്റൈൻ ആണ് അല്ലെങ്കിൽ കിഴക്കൻ റോമാണ് ഈ നഗരത്തിൽ കാലിതിൻ്റെ ചില ട്രൂപ്പുകൾ പലപ്പോഴായിട്ട് ആക്രമിച്ചിട്ടുണ്ട് അവിടെ നിന്നും പലതും കവർന്നെടുത്തുകൊണ്ട് പോയിട്ടുമുണ്ട് അതിനു പുറമെ ഇതിൻ്റെ തൊട്ട അതിർത്തിയിലുള്ള ബൈസെൻ്റനിലേക്കും കാലിതിൻ്റെ ചില ട്രൂപ്പുകൾ കടന്നു പോയിട്ടുണ്ട് അത് ഞാൻ ഈ എപ്പിസോഡിൻ്റെ തുടക്കഭാഗത്ത് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു വൈരാഗ്യമാണ് ഈ കാലിതിൻ്റെ സൈന്യത്തോടുള്ളത് അതുകൊണ്ട് തന്നെ അവർ ഒന്നിക്കുകയാണ് ആ പ്രദേശത്തിൻ്റെ ഉണ്ടായിരുന്ന റോമക്കാരുടെ സൈന്യവും ഇവിടെയുള്ള പേർഷ്യക്കാർ അതായത് സസാനിറ്റ്സിൻ്റെ സൈന്യവും ഒന്നിക്കുകയാണ് അതിനു പുറമെ ആ പ്രദേശത്ത് ലോക്കലായിട്ടുള്ള അതായത് ആ പ്രദേശത്ത് തന്നെ കഴിഞ്ഞു പോകുന്ന വർഷങ്ങളായിട്ടുള്ള അറബുകളുടെ ഒരു സാന്നിധ്യവും ഉണ്ട് അങ്ങനെ ലോക്കൽ അറബ്സ് അതായത് ഈ ക്രിസ്ത്യാനികളായിട്ടുള്ള അറബ്സ് ഇവരുമായിട്ട് ചേർന്ന് ഒരു വലിയ അലയായിട്ട് ഒരു കമ്പൈൻഡ് ആർമിയായിട്ട് മാറിയിട്ടുണ്ട് അവർ കാത്തിരിക്കുകയാണ് അവർക്ക് ഒരു സന്ദേശം ലഭ്യമായിരുന്നു അവരുടെ തൊട്ടരികിലുള്ള നഗരവും കാലിത് കീഴ്പ്പെടുത്തിയിരിക്കുന്നു മുസയെ കീഴടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇനിയും കാലിത് വരുന്നത് തങ്ങളുടെ അരികിലേക്കായിരിക്കും അവർ അവരുടെ അതിർത്തി പ്രദേശത്ത് നിലയുറപ്പിച്ച് നിൽക്കുകയാണ് ആ അതിർത്തിയിൽ ഒരു നദിയുണ്ട് ആ നദി ക്രോസ് ചെയ്ത് എത്തിച്ചേരാനായിട്ട് ഒരു പാലം സ്ഥാപിച്ചിട്ടുണ്ട് ആ പാലത്തിലൂടെ മാത്രമേ മുസ്ലിംസിന് ഈ നഗരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ആ പാലത്തിൻ്റെ ഭാഗത്തായിട്ട് നിലയുറപ്പിച്ച് നിൽക്കുകയാണ് ഫിറാസിൻ്റെ പ്രദേശത്താണ് നിലയുറപ്പിച്ച് നിൽക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് പാലം കടന്ന് അപ്പുറത്തേക്ക് ഈ കമ്പൈൻഡ് ആർമി എത്തിച്ചേർന്നിട്ടില്ല അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് സിഇ അല്ലെങ്കിൽ അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് എ ഡി ഡിസംബർ മാസത്തിൽ ഈ പാലത്തിൻ്റെ അരികിലായിട്ട് ഖാലിദിൻ്റെ സൈന്യം എത്തിച്ചേരുകയാണ് ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന ഒരു വലിയ പട തന്നെയാണ് അവർക്കുള്ളത് അവരെക്കാൾ കൂടുതൽ സൈന്യം അപ്പുറത്ത് ഫിറാസിലുണ്ട് ഒരു മാസം കടന്നു പോവുകയാണ് ഫിറാസിലുള്ള പടയാളികൾ കാലിദിൻ്റെ സൈന്യം പാലം കടന്ന് ഇപ്പുറത്തേക്ക് വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അതേസമയം കാലിദ് പ്രതീക്ഷിക്കുന്നത് അവിടെയുള്ള സൈന്യം പാലം കടന്ന് ഇപ്പുറത്തേക്ക് വരുമെന്നാണ് ഒരു മാസം അങ്ങനെ നീണ്ടുപോയി ഈ സമയത്തൊക്കെ കൃത്യമായിട്ട് ഇവർക്ക് ഭക്ഷണം എത്തിക്കാനായിട്ട് കൃത്യമായിട്ടുള്ള ഫുഡ് ചെയിൻ അല്ലെങ്കിൽ സപ്ലൈ ചെയിനുകൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒരു മാസം അവർക്ക് തുടർന്ന് പോകാനായിട്ട് സാധ്യമായത് അറുന്നൂറ്റി മുപ്പത്തിനാല് എ ഡി അല്ലെങ്കിൽ അറുനൂറ്റി മുപ്പത്തിനാല് സി കാലതിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു നീക്കം ഉണ്ടാവുകയാണ് അദ്ദേഹം മുന്നിലേക്ക് ആക്രമിച്ചു പോവുകയല്ല ഉണ്ടായത് അദ്ദേഹം പിന്നിലേക്ക് മാറുകയായിരുന്നു ഫിറാസിലുണ്ടായിരുന്ന പടയാളികൾക്ക് രക്ഷപ്പെട്ടു എന്നുള്ളൊരു തോന്നലല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിംസ് വളരെയധികം മോശക്കാരാണ് അവരെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം കാരണം പലപ്പോഴായിട്ട് ഇവരുടെ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്ന് ഇവരെ കൊല ചെയ്യുകയും അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ കവർന്നെടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവരങ്ങ് പോയി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ പല ട്രൂപ്പുകളായിട്ട് പലപ്പോഴായിട്ട് വന്ന് മോഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ഈ യുദ്ധത്തിൽ കീഴ്പ്പെടുത്താമെന്ന് തന്നെ അവർ ഉറപ്പിക്കുന്നു അവർ പാലം കടന്ന് കാലിതിൻ്റെ നേരെ എത്താനായിട്ട് ശ്രമിക്കുകയാണ് ഇത് തന്നെയാണ് കാലിതിനും വേണ്ടിയിരുന്നത് കാലിതിന് വ്യക്തമായിരുന്നു തങ്ങൾ പിൻവാങ്ങിക്കഴിഞ്ഞാൽ അവർ തങ്ങളുടെ പിന്നാലെ വരുമെന്ന് കാരണം തങ്ങളോട് വലിയ ശത്രുത തന്നെ അവർക്കുണ്ടെന്ന് കാലിതിന് ഉറപ്പായിരുന്നു കാലിത് ഒരു പ്രത്യേക സൈന്യ സൈന്യവിന്യാസമാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈന്യ വ്യത്യാസം മധ്യഭാഗത്ത് കാലാൽപ്പടെയാണ് രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് വിങ്ങുകളിലായിട്ട് കുതിരപ്പടയുണ്ട് അതിന് പുറമേ ഈ കാലാൽപ്പടയുടെ പിന്നിലായിട്ട് മറ്റൊരു കുതിരപ്പടയുമുണ്ട് മുന്നിലൂടെ ആക്രമിച്ചു വരുന്ന ഈ കമ്പയിൻഡ് അല്ലെങ്കിൽ അലൈഡ് ഫോഴ്സിന് ഒരിക്കലും ഈ പിന്നിൽ നിൽക്കുന്ന കുതിരപ്പടയെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതല്ല കാരണം ഇരുപതിനായിരത്തോളം വരുന്ന പടയല്ലേ അതിൻ്റെ പിന്നിൽ കുതിരകൾ കുറച്ച് നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കുക വളരെ പ്രയാസമാണ് കൂടാതെ ഇവർ വളരെയധികം അകലെ നിന്നാണ് ഇവിടേക്ക് ആക്രമിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ ഒരു വലിയ യുദ്ധം അവിടെ ആരംഭിക്കുകയാണ് സസാനിറ്റ്സ് ആണ് ഓടി ഈ മുസ്ലിംസിൻ്റെ അരികിലേക്ക് വരുന്നത് ഓടി വന്ന് ആക്രമിക്കുകയായിരുന്നു യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന കാലാൽപ്പടയുടെ പിൻഭാഗത്തായിട്ടുണ്ടായിരുന്ന കുതിരപ്പടയ്ക്ക് ഒരു നിർദ്ദേശം കൊടുത്തു രണ്ടായിട്ട് പിരിയുക നിങ്ങൾ രണ്ടു വശങ്ങളിലേക്ക് പോവുക കുറേയധികം വശങ്ങളിലേക്ക് പോയതിനു ശേഷം നിങ്ങൾ നേരെ ഫിറാസിന് നേരെ സഞ്ചരിക്കുക യുദ്ധം നടക്കുന്ന സ്ഥലത്തു നിന്നും ഒരുപാട് മുന്നിലേക്ക് സഞ്ചരിച്ച് പോവുക സഞ്ചരിച്ച് സഞ്ചരിച്ച് അങ്ങ് ആ പാലത്തിൻ്റെ ഭാഗം വരെ എത്തിച്ചേരുക പാലത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവിടേക്ക് ആക്രമിച്ചു വരിക ഈ കുതിരപ്പടയാളികൾ ആ ഉത്തരവ് അതേപടി തന്നെ പാലിക്കുകയുണ്ടായി പിന്നിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ ആയിരുന്നില്ല കാരണം തങ്ങൾക്ക് മുന്നിലൂടെ ശക്തമായിട്ടുള്ള ഒരു ആക്രമണം നേരിടേണ്ടി വരികയാണ് പിന്നിലൂടെ ഒരു സൈന്യം വരുന്നുണ്ട് അതെങ്ങനെയാണ് പിന്നിലൂടെ ഒരു സൈന്യം വരുന്നതെന്ന് ഇവർക്ക് വലിയ അതിശയോക്തി തന്നെയാണ് കാരണം ഈ കമ്പയൻ്റ് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം പിന്നിലുള്ളത് തങ്ങളുടെ ഭാഗമാണ് ബൈസൻ്റേനും അതുപോലെ ഫിറാസ് നഗരവുമാണ് അവിടെ നിന്നും ഒരു സൈന്യം വരികയാണെങ്കിൽ അത് തങ്ങളുടെ സൈന്യമായിരിക്കുമല്ലോ ഒരിക്കലും മുസ്ലിംസിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ സാധിക്കുകയില്ല അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് അല്ലെങ്കിൽ കൺഫ്യൂഷനിലൂടെയാണ് ഈ കമ്പയൻഡ് അലെ കടന്നു പോകുന്നത് ആ കൺഫ്യൂഷനും രണ്ട് വശങ്ങളിൽ നിന്നുള്ള ആക്രമണം കൂടി ആയപ്പോൾ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഫിറാസ് എന്ന പ്രദേശവും അങ്ങനെ മുസ്ലീംസിൻ്റെ കയ്യിലാവുകയാണ് ഇനിയുള്ളത് പേർഷ്യൻ തലസ്ഥാനമായ ആണ് സ്റ്റെസിഫോണിലേക്ക് പോവുക അവിടെയുള്ള പേർഷ്യൻ ചക്രവർത്തിയെ ഷായെ കൊല്ലുക പേർഷ്യ പൂർണ്ണമായിട്ടും കൈയടക്കുക അവരുടെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് അതിനുവേണ്ടിയുള്ള തേറെടുപ്പിലാണ് കാലിത് പക്ഷേ അതിനുവേണ്ടി തേരെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലിതിൻ്റെ നേർക്ക് ഒരാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കുതിരയുടെ പുറത്ത് അയാൾ വരുന്നത് അബൂബക്കറുടെ അരികിൽ നിന്നാണ് ആ കുതിര വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് കാലിതിൻ്റെ നേരെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി കാലിതിൻ്റെ അരികിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരിക്കും ചരിത്രത്തിൽ സംഭവിക്കുക ആരാണ് ആ വ്യക്തി എന്തിനാണ് അയാൾ കാലിതിൻ്റെ അരികിലേക്ക് വരുന്നത് എന്തു മാറ്റമാണ് ചരിത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ നീക്കത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം